ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ ചാൻസ് ഉള്ള ഒരു ചിത്രമാണ് മാർക്കോ. അനീഫ് അദനിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അനീഫ് അദനിയുടെ മുൻപിറങ്ങിയ പല സിനിമകളും പരാജയപ്പെട്ടെങ്കിലും ഈ ഒരു സിനിമ അദ്ദേഹത്തിന് ഒരു കംബാക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. ആനിമൽ പോലെ മലയാളത്തിലെ മോസ്റ്റ് വയലൻ്റ് ഫിലിമായി വരുന്ന മാർക്കോ ഇപ്പോൾ സ്കൈ ലെവൽ ഹൈപ്പിലാണ് നിൽക്കുന്നത്. അതിന് കാരണം സിനിമയുടെ എഡിറ്ററിൻ്റെയും അതുപോലെ സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്ന ജഗദീഷിൻ്റെയും ഇൻ്റർവ്യൂസ് ആണ്. സിനിമയുടെ എഡിറ്റർ എന്താണ് ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഇനി ജഗദീഷ് മാർക്കോ സിനിമയെ പറ്റി പറഞ്ഞത് എന്താണെന്ന് നോക്കാം. എനിക്ക് എന്നെ പേടിയാവും, എന്നെ കൊണ്ട് ഇതെന്തൊക്കെയാ ചെയ്യിക്കുന്നുള്ള പുകവലിയും മദ്യപാനമൊക്കെ പോട്ടെ, അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ കണ്ടോളൂ. ഏറ്റവും ക്രൂരമായിട്ടുള്ള സമൂഹത്തില് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അയ്യോ എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങൾ. ജഗദീഷ് അടക്കം പറയണമെങ്കിൽ മാർക്കോ എന്ന സിനിമ ഒരു ഗംഭീര വയലൻസ് സിനിമ തന്നെയായിരുന്നു. കാരണം ജഗദീഷ് റീസെന്റ്ലി അഭിനയിച്ച സിനിമകളുടെ ഇന്റർവ്യൂസിലൊക്കെ ആ ഒരു സിനിമയെ പറ്റി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ കൃഷ്ണണ്ട എന്ന സിനിമയുടെ ഇന്റർവ്യൂവിലൊക്കെ ജഗദീഷ് ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതൊക്കെ അതുപോലെ തന്നെ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ആ ഒരു പടമൊക്കെ ഇപ്പോൾ സക്സസ് ആയിട്ട് മാറിയിട്ടുള്ളത്. എന്തായാലും മാർക്കോ എന്ന സിനിമ ഒരു നല്ല വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. രവി ബസൂറാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് മ്യൂസിക് ഒരുക്കുന്നത്. മാർക്കോയിൽ ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ തന്നെ അത്യാവശ്യം വയലൻസ് ഉള്ളതാണ്. അതുപോലെ വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലനായിട്ടാണ് ജഗദീഷ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. മാർക്കോ സിനിമയുടെ റിലീസ് ഈ വർഷം December 16 റൂമേഴ്സ് വരുന്നുണ്ട്. വളരെ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് സീനുകളൊക്കെ ഉള്ള ചിത്രമാണ് മാർക്കോ എന്ന കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും കിട്ടാൻ ചാൻസ് കൂടുതൽ. എന്തായാലും മാർക്കോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.